പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം നിന്നേക്ക് തന്നെ ആമീൻ. കർത്താവിന് ഇത്രയും സ്നേഹം നിറഞ്ഞ വേർഡ് ടു വേൾഡ് പ്രേക്ഷകരെ, ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വലിയ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു, ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്നുണ്ട്. യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു, ഇന്നും ജീവിക്കുന്നു, ഇന്നും അവൻ നമ്മോട് കൂടെ നടന്ന് നമ്മെ അനുദിനം വഴി നടത്തുന്നു. രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും വേദനകളിൽ നിന്നും നിരാശകളിൽ നിന്നുമെല്ലാമുള്ള അന്തിമ വിജയം യേശു ക്രിസ്തുവിൻ്റേതാണ്. സുറിയാനി ഓർത്തഡോക്സ് സഭയെ പൊതുവെ പറയുന്നത് കെംത സഭ എന്നാണ്. കെംത എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്ന ക്രിസ്ത്യാനികളുടെ സമൂഹം, അതാണ് സഭ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും അവസ്ഥകളിൽ നിന്ന് പരിപൂർണമായ പ്രത്യാശയുടെയും വലിയ ജീവൻ്റെ, നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന ഈ ദിവസം, അന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വേദനകൾ വരുമ്പോൾ നിരാശയിലേക്ക് വീണു പോകുവാനുള്ളതല്ല വിശ്വാസ ജീവിതം. പിന്നെയോ, വേദനകളെ അതിജീവിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതും, അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതും, അവൻ നമ്മളെ എല്ലാ വേദനകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ആ അനുഭവങ്ങളെയെല്ലാം തരണം ചെയ്യുവാൻ കഴിവും പ്രാപ്തിയും തരുന്നവനാണ് എന്നുമുള്ള ബോധ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വേർഡ് ടു വേർഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഹൃദയംഗമമായ ഈസ്റ്റർ ആശംസകൾ പ്രത്യേകമായി നേരുകയാണ്. മരണത്തെ ജയിച്ചവൻ നിങ്ങളോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഓരോ നിമിഷവും ഉണ്ട്. ഈ വിശ്വാസത്തിൽ നമുക്ക് ശക്തി പ്രാപിക്കാം. ഈ പ്രത്യാശയിൽ നമ്മുടെ കണ്ണീരുകളെല്ലാം തുടച്ചു മാറ്റുന്നവനായ യേശു ക്രിസ്തു നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.